ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ചെറുപയർ മുളപ്പിച്ചതാണ്. ഇതൊരു 2-3 ദിവസമായിട്ടുള്ള ചെറുപയറാണ്. അത്യാവശ്യം നന്നായിട്ട് മുളച്ച് വേരൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാറ്റ വെച്ചിരിക്കുകയാണ് കഴുകിയിട്ട്. ഞാനിവിടെ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളി, ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിപ്പോൾ ഇവിടെ ഒരു 5-10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നാളികേരമാണ്. നാളികേരം ഞാനിവിടെ 2-3 പിടി നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശേഷം ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുകാണ്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടത് മുരിഞ്ഞു വരണം. അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 3-4 പച്ചമുളക് ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് അത്യാവശ്യം മുരിഞ്ഞു വരണം. എന്നാലാണ് ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും വളരെ ഗുണമാണ് ഇതേപോലെ മുളപ്പിച്ച് കഴിക്കുന്നത്. ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതും നല്ലതാണ്. അതായത് രാവിലെ വെറും വയറ്റിലൊക്കെ മുളപ്പിച്ച പയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളപ്പിച്ച പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ഞ് ഇത് നന്നായിട്ട് ഇളക്കി ആ മസാലയിൽ, അതായത് തേങ്ങാപ്പീരയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പച്ചപ്പയറാണ് നമ്മൾ കറി വയ്ക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കുക്കറിലടിച്ചിട്ടാണ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അതിനുശേഷം മുളപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുളപ്പിച്ച ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ് ഹെൽത്തിന്. ചെറുപയർ കഴിക്കുന്നതിനേക്കാളും 4 ഇരട്ടി ഗുണമാണ് നമ്മൾ ഇതേപോലെ മുളപ്പിച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.